എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ ഒരു ജയിൽ സന്ദർശിക്കാനായിട്ട് പുരോഹിതൻ പോയി. ജയിൽവാസിയായ 24 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കൈകളിൽ അമർത്തി അങ്ങ് പിടിച്ചു. എന്നിട്ടവൻ കരയാൻ തുടങ്ങി. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ അവൻ ആ പുരോഹിതനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ നിരപരാധിയാണ്. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. എല്ലാവരും ചേർന്ന് കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. യഥാർത്ഥ കുറ്റവാളികൾ പുറത്ത് സ്വതന്ത്രമായി നടക്കുന്നുണ്ട്. അച്ഛനോട് പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് വിടുവിക്കുമെന്നും ഉറപ്പില്ല. പക്ഷേ ഒരു നിരപരാധി കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് ഈ ലോകത്തൊരു മനുഷ്യനെങ്കിലും അറിയണം. അതുകൊണ്ട് എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അവൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന് വരുന്ന, നിസ്സഹായതയിൽ നിന്ന് വരുന്ന കണ്ണുനീർ കണ്ടിട്ട് ആ പുരോഹിതനും അവനൊപ്പം കരഞ്ഞു. അവനോട് പറഞ്ഞു, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാം. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിന്നെ ഓർക്കാം. നിനക്ക് വേണ്ടി അപ്പീൽ കൊടുക്കാൻ കഴിയുമോയെന്ന് ഞാനൊന്നും നോക്കട്ടെ. അവൻ പറഞ്ഞു, എനിക്ക് അപ്പീലൊന്നും വേണ്ട. ഞാൻ ഈ ശിക്ഷ അനുഭവിച്ചോളാം. പക്ഷേ ലോകം മുഴുവൻ എന്നെ കുറ്റവാളിയെന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ അച്ഛനെങ്കിലും അറിയണം ഞാൻ നിരപരാധിയാണ്. എന്നെ അറിയുന്ന ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടല്ലോ. അതുമാത്രമാണ് എൻ്റെ ആശ്വാസം. എത്രയോ നിരപരാധികൾ ഈ ലോകമെമ്പാടുമുള്ള കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ വല്ലാതെ നീർ പുകയുന്നുണ്ട്. എത്ര കുറ്റവാളികൾ സ്വാതന്ത്ര്യം അനുഭവിച്ച് പുറം ലോകത്ത് കഴിയുന്നുണ്ട്. ഒരിക്കൽ കളപ്പുരയും കൂരയും കനലെടുത്തപ്പോൾ തനിക്കൊന്നുമില്ല എന്ന് ഒച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ വൃദ്ധയെ ഒരു ബുദ്ധഗുരു സാന്ത്വനിപ്പിച്ചത് നിനക്ക് ആകാശമുണ്ടല്ലോ എന്ന് പറഞ്ഞാണ്. ആകാശമായിരിക്കും ഒരാളുടെ അവസാനത്തെ ഓഹരി. ഒരു തടവുകാരന് തടവറക്കുള്ളിൽ നിഷേധിക്കപ്പെടുന്നത് അവസാനത്തോഹരിയായ ആകാശം തന്നെയാണ്. കുറ്റം ചെയ്യാതെ കുറ്റവാളിയാക്കപ്പെട്ടവരുടെ പ്രതിയാണ് ക്രിസ്തു. ക്രിസ്തുവിനെ എന്തിനാണ് ക്രൂശിച്ചത്? ജയിൽ ബേർഡ്സ് എന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. ആകാശം, അപഹരിക്കപ്പെട്ട കിളികൾ. ശരിക്കും നിരപരാധികളായവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട ആകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. ഹേരോദാവ് സ്നാപക യോഹന്നാന്റെ തല കൊയ്ത് എന്തിനാ? കുറ്റവാളിയായിട്ടല്ല, നീതിയെപ്പറ്റി പറഞ്ഞതുകൊണ്ടാ. ജോസഫാണ് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ആദ്യത്തെ തടവറക്കിളി. നിർമ്മലനും നിഷ്കളങ്കനുമായ ഒരു ചെറുപ്പക്കാരൻ ചെയ്യാത്ത കുറ്റത്തിനാണ് കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടത്. ഈ തടവറയെ കുറച്ചുകൂടെ പ്രസാദാത്മകമായ ഒരു അനുഭവമാക്കി തീർത്തത് പൗലോസാണ്. ക്രിസ്തുവിന് വേണ്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരാണ് പൗലോസും ശീലാസും. പക്ഷേ ആ കളികളുടെ പാട്ട്, ആകാശം നഷ്ടപ്പെട്ടു പോയ ആ കളികളുടെ പാട്ട്, ദൈവത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ടുള്ള അവരുടെ മനോഹരമായ പ്രാർത്ഥന കാരാഗ്രഹവാതിൽ തുറക്കുവാൻ ഇടയാവുകയാണ്. റൂസോയ പറഞ്ഞത്, എന്തു സ്വാതന്ത്ര്യമാണ്, നോക്കുന്നിടത്തെല്ലാം ചങ്ങലയുടെ കിളുക്കം കേൾക്കുന്നുണ്ടെന്ന്. ഇതൊരോണക്കാലമല്ലേ, നമ്മളിങ്ങനെ ചുറ്റി സഞ്ചരിക്കുക. പക്ഷേ
എത്രയോ എത്രയോ നിരപരാധികൾ നമ്മുടെ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടവരുണ്ട്. വില്യം ബ്ലാക്ക് സ്റ്റോണാ പറഞ്ഞത്, ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് 10 ഗിൽറ്റി പേഴ്സൺസ് എസ്കേപ്പ് ദാൻ ദാറ്റ് വൺ ഇന്നസെന്റ് സഫർ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്ന മഹത്തായ പാരമ്പര്യം നമുക്കുണ്ട്. എന്തൊക്കെ നീതിശാസ്ത്രം നിലവിലുണ്ടെങ്കിലും എന്തൊക്കെ വിഭാവനം ചെയ്താലും വ്യവസ്ഥിതികളുടെ ആരോപണങ്ങളുടെ അധികാര കസേരകളുടെ പണത്തിൻ്റെ അതിസാമർത്ഥ്യത്തിൻ്റെ ഒക്കെ കുരുക്കിൽപ്പെട്ട് എത്രയോ എത്രയോ നിരപരാധികൾ ആകാശം നഷ്ടപ്പെട്ടവരായി കഴിയുന്നുണ്ട്. നിരപരാധിയായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ. ഒരു കാര്യം കൂടി നാം എപ്പോഴും ഓർക്കുക, ഇന്നസെന്റ് പീപ്പിൾ ആർ നോട്ട് സ്റ്റുപ്പിഡ്. ദേ ജസ്റ്റ് തിങ്ക് എവരി വൺ ഹാസ് എ ഗുഡ് ഹാർട്ട്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കഴിയുന്ന, ഈ ലോകമെമ്പാടും കഴിയുന്ന ഒരുപറ്റം മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ കഴിയുന്നെങ്കിൽ അതിന് ബലവും ഊർജവും കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകം 23 അധ്യായം 1 വാക്യം, വ്യാജ വർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത്. ഒരു നിമിഷം ഹൃദയകണ്ണുകളെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ലോകമെമ്പാടുമുള്ള കാരാഗ്രഹവാസികളെ ഓർത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കുറ്റവാളികളായവർക്ക് അനുതാപമുണ്ടാകുവാനും പശ്ചാത്താപമുണ്ടാകുവാനും അവരുടെ ജീവിതം നന്മയുടെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദമസ്കോസിൻ്റെ പടി വാതുക്കൽ വെച്ച് ശൗലിന് നന്മയുടെ വെളിച്ചം പകർന്ന ദൈവമേ, കുറ്റവാളികളായവർക്ക് നന്മയുടെ വെളിച്ചം പകരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകർന്നു കൊടുക്കണമേ. ലോകമെമ്പാടുമുള്ള കാരാഗ്രഹങ്ങളിൽ കുറ്റം ചെയ്യാതെ നിസ്സഹായരായി ശിക്ഷിക്കപ്പെട്ട് വേദനയിലും പ്രയാസത്തിലും പെട്ട് കഴിയുന്ന അനേകം മനുഷ്യരെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. അവർക്ക് വേണ്ടിയുള്ള നീതിയുടെ പോരാട്ടത്തിൽ പങ്കുചേർന്നവർക്ക് അനുഗ്രഹവും കൃപയും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അനുഭവിക്കുന്ന ഒരു തുണ്ട് ആകാശം, അവിടുത്തെ നക്ഷത്രങ്ങൾ, സൂര്യനും ചന്ദ്രനും, കാലങ്ങൾ, ഋതുക്കൾ, ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുമ്പോൾ ഇതൊക്കെ നിഷേധിക്കപ്പെട്ടവരായി ഇരുണ്ടയറയിൽ കണ്ണുനീരോടെ കഴിയുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അതിൽ ചെറുപ്പക്കാരുണ്ട്, അമ്മമാരുണ്ട്, പ്രായമായവരുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാം. ദൈവമേ, അവരോട് കരുണ തോന്നണമേ. അവരെ വിടുതലായി അവിടുന്ന് കൃപ ചൊരിയണമേ. മനുഷ്യരോട് കരുണ കാണിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.